പ്രണയത്തിന്റെ നഷ്ടം സന്ദർശനത്തിന്റെ നായകൻ വരുത്തിയ മാറ്റത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ വളരെ കൃത്യമായിട്ട് മൂന്നോ നാലോ പോയിന്റുകൾ മാത്രമേ എഴുതേണ്ട കാര്യമുള്ളൂ എന്ന് പറഞ്ഞാൽ, അയാൾ നഗരങ്ങളിലേക്ക് നിരന്തര പ്രയാണത്തിലായി, അയാൾ വലിയ കൂട്ടുകെട്ടുകളിൽ പെട്ടു, അയാൾ മദ്യത്തിനും മയക്കുമരുന്നും അടിമയായി, എപ്പോഴും അയാൾ ഇരുട്ടിലായിരുന്നു, അയാളുടെ ജീവിതം തന്നെ ഇരുട്ടിൽ താഴ്ന്നു പോയി, അയാളുടെ ചുണ്ടുകൾ കറപിടിച്ച് കരുവാളിച്ചു പോയി, അയാളുടെ തൊണ്ടയിലെ കവിത ആകമാനം വരണ്ടുപോയി, എപ്പോഴും അയാൾ സങ്കടത്തിന്റെയും എന്താണ് പറയാ ദുഃഖത്തിന്റെയും എന്താണ് പറയാ ഒരു വലിയ ഒരു കടലിൽ അമർന്നു പോയ ഒരവസ്ഥയാണ് അയാൾക്കുണ്ടായത്. ഇതാണ് കവിതയിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. നായകൻ തകർത്ത് കളഞ്ഞു ഈ പ്രണയ നഷ്ടം എന്നാണ് നമ്മൾ പറയുന്നത്. ഇത്രയാണ് അതിന്റെ ഉത്തരം, അത്ര മാത്രമേ ഉത്തരവുള്ളൂ. അല്ലാതെ അതിന്റെ സന്ദർശക മുറിയിലേക്ക് വന്നതും അവർ മിണ്ടാതിരുന്നതും പിന്നെ പഴയ പ്രണയത്തിന്റെ കാലം ഇതൊന്നും അവിടെ എഴുതേണ്ടെന്ന് യാതൊരു ആവശ്യവുമില്ല. ചോദിച്ചതിന് മാത്രം ഉത്തരവെടുക്കുക. കവിതയിലെ ഈ നൃത്യം മുഖ്യമായി ശബ്ദത്തിൻ്റെതല്ല, അർത്ഥത്തിൻ്റെതാണ്. കാവ്യകലയെ കുറിച്ചുള്ള എം എൻ വിജയന്റെ ഈ നിരീക്ഷണം വിശദമാക്കുക. കവിതയില് ഒരു നൃത്തമില്ലേ? ഉണ്ട്. കവിതയിൽ വാക്കുകളുടെ നൃത്തമുണ്ട്, ശരിയാണ്. പക്ഷേ അത് കേവലമായ ഈ കാണുന്ന ശബ്ദത്തിൻ്റെതല്ല. ഈ പുറത്ത് കാണുന്ന ഈ ശബ്ദത്തിന്റെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ, നമ്മൾ പറയുമ്പോൾ, പാടുമ്പോൾ ഇങ്ങനെ ആവർത്തിച്ചു വരുന്ന ശബ്ദത്തിൻ്റെയോ താളത്തിൻ്റെയോ ഒന്നും ഒരു നൃത്തമല്ല യഥാർത്ഥ കവിതയിലെ ഒരു അർത്ഥം. അത് അവിടെ നമുക്ക് നടക്കുന്ന അർത്ഥത്തിന്റെ നൃത്തമാണ് നടക്കുന്നത്. അവിടെ നടക്കുന്ന അർത്ഥത്തിന്റെ നൃത്തമാണ് എന്ന് പറഞ്ഞാൽ കവിതയിൽ ഏറ്റവും പ്രധാനം വാക്കിന്റെ പുറമെയുള്ള ആകർഷകത്വമല്ല, മറിച്ച് അതിന്റെ ഓരോരോ അർത്ഥങ്ങളാണ്. ഒരു വാക്കിന് തന്നെ അനേകം അർത്ഥങ്ങൾ ഉണ്ടാകുന്നു. ഒരു വാക്കിന് തന്നെ പല കാലങ്ങളിൽ ചരിത്രത്തോട് ബന്ധപ്പെടുത്തി പല അർത്ഥങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ഇതാണ് നല്ല കവിത, ഇതാണ് എം എൻ വിജയന്റെ വീക്ഷണം. ഒരിക്കലും ഒരു നല്ല കവിത എന്ന് പറയുന്നത് എന്തെങ്കിലും വാക്കുകളുടെ നമുക്ക് പുറമെ കാണുന്ന എന്തെങ്കിലും പ്രാസമോ എന്തെങ്കിലും ശബ്ദ ഭംഗിയോ ഒന്നും അല്ല, മറിച്ച് അത് സൂക്ഷ്മമായ അർത്ഥം. ഒരു വാക്കിന് തന്നെ അനേകം അനേകം അർത്ഥങ്ങൾ ഇങ്ങനെ ഓരോ തവണ കവിത മനസ്സിലാക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വളർന്നു വളർന്നു വരുന്നതാണ് യഥാർത്ഥത്തിൽ ഒരു നല്ല കവിത എന്നാണ് എം എൻ വിജയന്റെ കവിതയെ കുറിച്ചിട്ടുള്ള നിരീക്ഷണം. ഇത്രമേ എഴുതുള്ളൂ. ഭൂതകാലവും വർത്തമാനകാലവും ഇരു ചില്ലകളാകുന്ന മരത്തിലാണ് ഊഞ്ഞാൽ എന്ന കവിതയിലെ ഊഞ്ഞാൽ കെട്ടിയിരിക്കുന്നത്. ഈ പ്രസ്താവനയോട് യോജിക്കാനാവുമോ? കുറിപ്പെഴുതുക. തീർച്ചയായും ഊഞ്ഞാൽ എന്ന കവിതയിലെ ഊഞ്ഞാൽ കെട്ടിയിരിക്കുന്നത് കാലത്തിന്റെ ചില്ലയിലാണ്. കാലത്തിന്റെ ചില്ലയിലാണ്, അതായത് കാലം എന്ന് പറയുന്ന മരത്തിലാണ് ഊഞ്ഞാൽ എന്ന് പറയുന്ന കവിതയിലെ ഊഞ്ഞാൽ കെട്ടിയിരിക്കുന്നത്. ആ ഊഞ്ഞാൽ ഊഞ്ഞാൽ എന്ന് പറയുന്ന കവിത എന്ത് ചെയ്യുന്നു? ഒരേ സമയം ഭൂതകാലത്തിലേക്കും വർത്തമാനകാലത്തിലേക്കും ആ കവിത നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരേ സമയം ഭൂതകാലത്തിലേക്കും വർത്തമാനകാലത്തിലേക്കും ഉള്ള മാറി മാറിയുള്ള ഒരു പ്രയാണമാണ്, അല്ലെങ്കിൽ ഒരു ഊഞ്ഞാലാട്ടമാണ് ആ കവിത എന്ന് പറഞ്ഞാൽ, ആ കവിതയിലെ സംഭവങ്ങൾ അത് ഒരിക്കൽ മറ്റൊരിക്കൽ നടന്നത് വീണ്ടും ആവർത്തിക്കുന്നതാണ്. 30 വർഷം മുമ്പേ കവിയും കവിയുടെ നവവധുവായിട്ടുള്ള ഭാര്യയും ഒരു തിരുവാതിര രാത്രിയിൽ ഊഞ്ഞാൽ വീട്ടിന് മുന്നിലെ മാവിൽ ഊഞ്ഞാൽ കെട്ടി ആടുന്നു. അത് കഴിഞ്ഞ് 30 വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ഇതേപോലെ ഊഞ്ഞാൽ കെട്ടി ആടുകയാണ്.
അപ്പോൾ ഒരേ സമയം ഈ കവിത ഇവരുടെ 30 കൊല്ലത്തെ ജീവിതത്തിലേക്ക് പിന്നിലോട്ട് പോകുന്നു, വേണമെങ്കിൽ അവിടുന്ന് പിന്നിലോട്ട് പോകുന്നു. കണ്ണമാമണിയുടെ ആശ്രമത്തിൽ ഈ പറയുന്ന ശകുന്തളയും ദുഷ്യന്തനും പ്രണയത്തിൽ അമർന്ന ഒരു കാലത്തേക്ക് കൂടി പോകുന്നു. അവിടെ മുല്ലവള്ളിയും അതുപോലെ തന്നെ മാൻകിടാവും തോഴിമാരും എല്ലാമായി ആ പ്രണയത്തിന്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് കൂടി ആ കവിത പോകുന്നു. ഇങ്ങനെ പല കാലങ്ങളിലൂടെ ഇങ്ങനെ ഒരു ഊഞ്ഞാലാട്ടമാണ് യഥാർത്ഥത്തിൽ ഈ കവിത. പല കാലങ്ങളിലൂടെയുള്ള ഊഞ്ഞാലാട്ടമാണ് പൈലപ്പള്ളിയുടെ ഊഞ്ഞാലിൽ എന്ന് പറയുന്ന കവിതയിലുള്ളത്. ഇത്രമാത്രം എഴുതുന്നു. നമ്മളോട് ചോദിച്ചത് ഊഞ്ഞാലിൽ എന്നാണ് ചോദിച്ചത്, പല കാലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നുണ്ടോ ചോദിച്ചത്. അവിടെ ആ കവിതയിൽ ദർശനമോ മറ്റു കാര്യങ്ങളോ ഒന്നും എഴുതേണ്ട കാര്യമില്ല, ഇത് മാത്രമേ എഴുതുന്നു. അടുത്തത് അനർഘ നിമിഷത്തിൽ ബഷീർ സംവദിക്കുന്ന അജ്ഞാതനായ നീ നൽകുന്ന അർത്ഥ തലങ്ങൾ എന്തൊക്കെയാവാം. മാഷിത് വളരെ വിശദമായി ക്ലാസ്സിൽ പറഞ്ഞു തന്ന കാര്യമാണ്, ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത്, ഞാനും നീയും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോകുന്നു. അനർഘ നിമിഷത്തിൽ ബഷീർ സംവദിക്കുന്ന അജ്ഞാതനായ നീ നൽകുന്ന അർത്ഥ തലങ്ങൾ എന്തൊക്കെയാവാം. ആരാണ് ഈ നീ എന്നാണ് ചോദ്യം. ആരെയാണ് കവി ഈ നീ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. ഞാനും നീയും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോകുകയാണ്, നീ മാത്രം എന്നാണ്. അപ്പൊ ആരാണ് നീ? ഞാനൊക്കെ പറഞ്ഞു അത്, ഇടയിൽ ചില സൂചനകളുണ്ട്. എന്താണ്, നിനക്ക് എപ്പോൾ വേണമെങ്കിലും മറിച്ചു നോക്കാവുന്ന ഒരു ലഘു പുസ്തകമാണ് ഞാൻ. എന്നെക്കുറിച്ച് എല്ലാം നിനക്കറിയാം, എന്നാൽ നിന്നെക്കുറിച്ചോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ നിന്നെ മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ ഒന്നും മനസ്സിലായില്ല എന്നൊക്കെ പറയുമ്പോൾ മാത്രമല്ല, ഒരു ഈ ലോകം വിട്ടു പോകുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ ആത്മഭാഷണം നടക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ പ്രപഞ്ചമാണ് അദ്ദേഹം വിട്ടുപോകുന്നത്. കാരണം ഈ പ്രപഞ്ചം വിട്ടുപോവുകയാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തെയാണ് അദ്ദേഹം നീ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ അനന്തവും അജ്ഞാതവും അവർണനീയവുമായ അവിസ്മരണീയമായ അനുഭവങ്ങളോടാണ് അദ്ദേഹം യാത്ര പറഞ്ഞ് പോകുന്നത്. താൻ പോയാലും ഇവിടെ ഈ ജീവിതം അനസ്യൂതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഈ ജീവിതം നദി ഒഴുകിക്കൊണ്ടിരിക്കും. താൻ മാത്രമാണ് ഇല്ലാതാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ താൻ പോയാലും തന്നെ കുറിച്ച് എല്ലാം അറിയുന്ന കാര്യങ്ങൾ നീ സ്നേഹപൂർവ്വം ഓർമ്മിക്കുകയില്ലേ, നീ മറ്റുള്ളവരോട് പറഞ്ഞ് എന്നെ പരിഹാസപാത്രമാക്കുമോ. ഈ പ്രപഞ്ചത്തിന് പ്രകൃതിക്കാണ് നമ്മുടെ ഓരോ സംവേദനവും അറിയുന്നത്. അതുകൊണ്ട് ഇവിടെ കവി അല്ലെങ്കിൽ ബഷീർ ഇവിടെ അഭിസംബോധന ചെയ്യുന്ന ഈ നീ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കാമുകിയായ അദ്ദേഹത്തിന്റെ ഭാര്യയായ ഒരർത്ഥത്തിൽ ഇതെല്ലാമാണ് പ്രപഞ്ചമാണ്. അതിന്റെ കൂടെയാണ് അദ്ദേഹം ജീവിക്കുന്നത്, അതിനെയാണ് അദ്ദേഹം സ്നേഹിക്കുന്നത്, അതുകൊണ്ടാണ് അതിനെ ഭാര്യയെന്നും കാമുകിയെന്നും വിളിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പ്രപഞ്ചമാണ്, ആ പ്രപഞ്ചത്തോടാണ് കവി ഇവിടെ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ആ പ്രപഞ്ചത്തെയാണ് കവി നീ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. ഇത് മാത്രമേ എഴുതേണ്ട കാര്യമുള്ളൂ. ചോദ്യം ഞാൻ മാഷ് ഉത്തരം പറയുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഞാൻ ചോദ്യം മാത്രമേ നോക്കുന്നുള്ളൂ, അതിന്റെ ഏത് പാഠത്തിൽ നിന്ന് പോലും ഞാൻ നോക്കുന്നില്ല. ആഗ്രഹമുണ്ടായിട്ടും തങ്കം നായർക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? വളരെ ചെറിയ ഉത്തരമാണല്ല. എന്തുകൊണ്ട് തങ്കം നായർക്ക് അത്, അവർക്ക് ആഗ്രഹമുണ്ട് തേദിയോടത്തിയോടൊപ്പം പോയിട്ട് അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യ സമര ഭടന്മാരുടെ കൂടി ചേരണം, ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കണം, ആ കുഞ്ഞിനെ വെടിവെച്ച് വീഴ്ത്തിയ പോലീസിനെതിരായിട്ട് മുദ്രാവാക്യം വിളിക്കണം, അതിൽ പ്രതിഷേധിക്കണം, അവരുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്ക് അതിന് സാധിക്കുന്നില്ല. കാരണം എന്താണ്? അവർ ഈ പറയുന്ന ഒരു ഉയർന്ന ജീവിത സുഖങ്ങളുടെ ഒരു മേഖലയിലാണ് അവർ ഇപ്പോൾ ഉള്ളത്.
ഈ ജീവിതത്തിലെ സുഖങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിലെ ഈ സുരക്ഷിതത്വം അവരെ തടയുന്നു. അവർ തടയുന്നത് എന്താണ്? അവർ തടയുന്നത് ഒരർത്ഥത്തിൽ ഈ ദേവീപഹനം, ഞാൻ നിങ്ങൾക്ക് ഉത്തരവിധം പറയുന്നതല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ദേവീപഹനം കുടുംബം ഉണ്ടായിരുന്നു, പക്ഷെ ദേവീപഹൻ തന്റെ സ്വാതന്ത്ര്യത്തിന് ആ കുടുംബം തടസ്സമാകുന്നു എന്നറിഞ്ഞപ്പോൾ അതിനെ ഉപേക്ഷിച്ച് പുറത്തു വന്ന ആളാണ്. പക്ഷേ തങ്കനായക്ക് അത് കഴിയുന്നില്ല. സുഖത്തെ കുറിച്ച് പറയുന്നത് സുഖം വല്ലാത്തൊരവസ്ഥയാണ്, അത് മനുഷ്യരെ അടിമകളാക്കും. അത്തരം ഒരു അടിമത്വമാണ് തങ്കൻ നായർ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരിക്കുന്നത്. അവർ അവരുടെ സ്വാർത്ഥതമായ ഈ സുഖം എന്ന് പറയുന്നത് അവരുടെ സ്വാർത്ഥതയാണ്. തന്റെ സുഖഭോഗങ്ങൾ എന്ന് പറയുന്നത് അവരുടെ സ്വാർത്ഥതയാണ്. ആ തന്റെ മക്കളെ കുറിച്ച്, തന്റെ മക്കൾ ഇവിടെ നിന്നാൽ അവർ ഈ വാനരസേനയിൽ പെട്ടുപോകുമോ? അതുകൊണ്ട് അവർ നാട്ടിലേക്ക് അയച്ചു. അവർ അവിടെയും ഏതെങ്കിലും വാനരസേനയിൽ പങ്കെടുക്കുന്നുണ്ടാകുമോ? ഉത്കണ്ഠയാണ്. അവരുടെ ഭർത്താവ് ബ്രിട്ടീഷ് സർക്കാരിൽ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ്, അദ്ദേഹത്തിന്റെ പദവി, അതൊക്കെ സംരക്ഷിക്കണം. അതുകൊണ്ടും ഒക്കെ കൂടിയാണ് അങ്ങനെ ഇങ്ങനെ ഈ പറയുന്ന ഒരു ഈ സുഖഭോഗങ്ങളുടെയും സ്വാർത്ഥതയുടെയും ഒരു തടവറയിലായതുകൊണ്ടാണ് തങ്കനായർക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നത്. ഇത്രയുമാണ് എഴുതുന്നത്. ഇത്രയും തന്നെ എഴുതുന്നില്ല, ഈ ചൂടി ചുരുക്കി എഴുതിയാൽ മതി. മാഷ് ഒരിക്കലും അതിൽ ജാഥ പോയതോ അല്ലെങ്കിൽ മറ്റു കഥകളോ ഒന്നും വെടിവെക്കോ ഒരു കാര്യത്തിലേക്ക് പോയിട്ടില്ല, ഇവിടെ മാത്രമാണ് നിന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്തരം ചോദ്യങ്ങളൊന്നും നമുക്ക് പോണ്ട കാര്യമില്ല. സമയം കളയുന്നില്ല ഞാൻ. പാഠഭാഗത്തുനിന്നല്ല ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം പറയാം. ഇനി നമുക്ക് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരവെടുക്കുക, ആറെണ്ണമാണ്. ഇത് മുതലാണ് നമ്മൾ ഒരു എസ്എ പോലെയുള്ള ചോദ്യങ്ങൾ ആരംഭിക്കുന്നത്. നിങ്ങളൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക, നിങ്ങൾ SSLC അല്ല ഇപ്പോ, നിങ്ങൾ കുറെ കൂടി മുതിർന്നു. നിങ്ങൾ SSLC പഠിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങളല്ല, നിങ്ങൾ സത്യം പറഞ്ഞാൽ യൗവനത്തിലേക്കൊക്കെ കടന്നിട്ടുള്ള മുതിർന്ന പെൺകുട്ടികളാണ്. അപ്പൊ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം പലരുടെയും വിചാരം SSLC 6 മാർക്ക് എന്ന് പറയുന്ന എസ് ആണ്, 2 പേജ് എഴുതേണ്ട എസ് ആണ്. ഇവിടെ 6 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പേജ് എഴുതുള്ളൂ. അപ്പൊ ഇവിടെ എന്താണ് ഞാൻ പറഞ്ഞത്, 6 സ്കോറാണ് ഒറ്റ പേജാണ്. അപ്പൊ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒറ്റ വാക്യം അത് ഏത് പാഠഭാഗത്താണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എഴുതാം.